പുതിയൊരു അഡ്മിഷൻ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എം ജി സർവകലാശാല ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെ സെക്കൻഡ് അലോട്ട്മെന്റ് ഫലം ചെക്ക് ചെയ്യാമെന്നുള്ളതും വിദ്യാർത്ഥികൾ പ്രധാനമായും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങളെയും കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുക. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. രണ്ടാം അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിദ്യാർത്ഥികൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമതായി ചെയ്യേണ്ടത്, ആദ്യമായിട്ടാണ് അലോട്ട്മെന്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങളുടെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുവാൻ പറ്റുന്നതാണ്. പെർമനന്റ് അഡ്മിഷൻ അതുപോലെ തന്നെ താൽക്കാലിക അഡ്മിഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ലഭിച്ച കോളേജിൽ നിങ്ങൾ ബന്ധപ്പെടുകയും അവിടെയും നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തിയതിനു ശേഷം സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾ കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോവും ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. ഒന്നാമത്തെ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിക്കുകയും രണ്ടാമത്തെ അലോട്ട്മെന്റിൽ മറ്റൊരു കോളേജ് അലോട്ട്മെന്റ് ലഭിക്കുകയും ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടതില്ല. അവർ നേരത്തെ അടച്ച അഡ്മിഷൻ ഫീ മതിയാകും. അതല്ല, നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിലാണ് ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിക്കുന്നതെങ്കിൽ മാത്രമാണ് നിങ്ങൾ നിർബന്ധമായിട്ടും മാൻഡേറ്ററി അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടത്. ഇനി ഒന്നാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്നതെങ്കിൽ അത്തരം വിദ്യാർത്ഥികൾക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത്തരം വിദ്യാർത്ഥികൾ അഡ്മിഷൻ ഫീ അടച്ചതിന് ശേഷം അഡ്മിഷൻ സ്റ്റാറ്റസിൽ പെർമനന്റ് എന്ന് സെലക്ട് ചെയ്യുകയും കോളേജുമായി ബന്ധപ്പെടുകയും കോളേജ് പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുമാണ്. അവർ കോളേജിലും ചില ഫീസുകൾ അടയ്ക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരുടെ ടി സി, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, ഈ അലോട്ട്മെന്റ് മെമ്മോ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കേണ്ടതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഓൺലൈനായി തന്നെയാണ് അഡ്മിഷൻ പല കോളേജുകളും നടത്തുന്നത്. അത് നിങ്ങൾ കോളേജുമായി ബന്ധപ്പെടുത്തിയിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി ഒന്നാമത്തെ ഓപ്ഷനല്ല, മറ്റേതെങ്കിലും ഓപ്ഷനാണ് അലോട്ട്മെന്റ് ലഭിക്കുന്നതെങ്കിൽ അത്തരം വിദ്യാർത്ഥികൾക്ക് രണ്ട് ഓപ്ഷനുകളാണുള്ളത്. ഒന്ന് പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാം, മറ്റൊന്ന് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാം. പെർമനന്റ് ആയിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതല്ല, നിങ്ങൾ ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻ സ്റ്റാറ്റസ് ടെമ്പററി എന്ന് സെലക്ട് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾ ആ കോളേജുമായി ബന്ധപ്പെടുകയും കോളേജിൽ നിങ്ങളുടെ താൽക്കാലിക പ്രവേശനം ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങളുടെ സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾ കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തു വെക്കുകയും നിങ്ങൾ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തു വെക്കുകയും ചെയ്യുക. താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും കോളേജിൽ ഫീസ് അടയ്ക്കേണ്ടതില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തീർക്കാൻ യൂണിവേഴ്സിറ്റി ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. 9/9/2021 4 മണിക്ക് മുമ്പായിട്ട് ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഒന്നാമത്തെ ഓപ്ഷനല്ല, മറ്റേതെങ്കിലും ഓപ്ഷനുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പക്ഷെ നിങ്ങൾ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെർമനന്റ് എന്ന് സെലക്ട് ചെയ്യുമ്പോൾ മറ്റുള്ള ഓപ്ഷനുകൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഡിലീറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. പിന്നീട് വരുന്ന അലോട്ട്മെന്റിൽ അത്തരം ഓപ്ഷനുകൾ പരിഗണിക്കുന്നതല്ല. അല്ല, നിങ്ങൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെന്റിൽ നിങ്ങളുടെ അയർ ഓപ്ഷനുകൾ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ താൽക്കാലിക പ്രവേശനമാണ് നേടേണ്ടത്. അപ്പോൾ അത്തരം അയർ ഓപ്ഷനുകൾ പിന്നീട് വരുന്ന അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഈ അയർ ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യുവാനും ഈ പറയുന്ന കാര്യം ഒഴിവാക്കുവാനും അതുപോലെ തന്നെ പുനഃക്രമീകരിക്കുവാനും ഒക്കെ 10/9/2021 അതുപോലെ തന്നെ 11/9/2021 പ്രത്യേകം സമയം യൂണിവേഴ്സിറ്റി നൽകുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കുവാനും ഒഴിവാക്കുവാനുമുള്ളൊക്കെ അവസരങ്ങൾ നൽകുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുകയും സെക്കൻഡ് അലോട്ട്മെന്റിൽ അതേ പുതിയൊരു അലോട്ട്മെന്റ് ലഭിക്കാതെ അതേ കോളേജിൽ തന്നെയാണ് അലോട്ട്മെന്റ് ലഭിക്കുന്നതെങ്കിൽ അത്തരം വിദ്യാർത്ഥികൾ വീണ്ടും ആ പറയുന്ന കോളേജിൽ ബന്ധപ്പെടേണ്ടതില്ല. നേരത്തെ അവർ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതുമില്ല. അതല്ല, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് ലഭിക്കുകയും സെക്കൻഡ് അലോട്ട്മെന്റിൽ മറ്റൊരു കോളേജുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ സ്റ്റാറ്റസ് പെർമനന്റ് ആണെങ്കിൽ പെർമനന്റ് എടുക്കാം, ടെമ്പററി ആണെങ്കിൽ ടെമ്പററി എടുക്കാം. നിങ്ങളുടെ ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ പെർമനന്റ് മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ. അതല്ല, നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ മറ്റേതെങ്കിലും ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ
അഡ്മിഷൻ സ്റ്റാറ്റസ് സെലക്ട് ചെയ്തതിനു ശേഷം പുതിയ കോളേജിൽ നിങ്ങൾ നേരത്തെ ഒന്നാമത്തെ അലോട്ട്മെന്റ് അല്ല മറ്റൊരു കോളേജാണ് രണ്ടാമത്തത് കിട്ടിയെങ്കിലാണ് ഞാൻ പറയുന്നത് ആ പുതിയ കോളേജിൽ നിങ്ങൾ ബന്ധപ്പെടുകയും നിങ്ങളുടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുകയും ചെയ്യുക 9/9/2021 നാല് മണിക്ക് മുമ്പായിട്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും കാര്യങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ അതിനുള്ള ഉത്തരം നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ നിർബന്ധമായിട്ടും അടയ്ക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻ സ്റ്റാറ്റസ് സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ കോളേജുമായി ബന്ധപ്പെടുത്തിയതിനു ശേഷം നിങ്ങളുടെ കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക അത് അതേപോലെ തന്നെ ഒന്നാമത്തെ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിക്കുകയും രണ്ടാമത്തെ അലോട്ട്മെന്റിൽ അതേ കോളേജിൽ തന്നെയാണ് അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല അതല്ല നിങ്ങൾ ഒന്നാമത്തെ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിച്ചു രണ്ടാമത്തെ അലോട്ട്മെന്റിൽ മറ്റൊരു കോളേജാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടതില്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് താൽക്കാലിക പ്രവേശനമാണെങ്കിൽ താൽക്കാലിക പ്രവേശനം സ്ഥിരപ്രവേശനമാണെങ്കിൽ സ്ഥിരപ്രവേശനം നേടേണ്ടതാണ് പുതിയ കോളേജിൽ നിർബന്ധമായിട്ട് ബന്ധപ്പെടേണ്ടതും നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ചെയ്യേണ്ടതുമാണ് അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് പിന്നെ ഈ അലോട്ട്മെന്റുകൾ ഇപ്പോൾ ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചും ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല നിങ്ങൾ അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഓപ്ഷൻ എഡിറ്റ് ചെയ്യാൻ 10-ാം തീയതിയും അതുപോലെ തന്നെ 11-ാം തീയതിയും വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കുന്നതായിരിക്കും നമ്മൾക്ക് അലോട്ട്മെന്റ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം ലോഗിനിൽ കയറിയാൽ നിങ്ങളുടെ ക്യാപ്പിൽ കയറിയാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു വിൻഡോയിലേക്ക് പോകാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അലോട്ട്മെന്റ് ലഭിച്ചതായി കാണും ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അലോട്ട്മെന്റ് അലോട്ട്മെന്റ് ലഭിച്ചു പക്ഷേ ഈ അലോട്ട്മെന്റിൽ പുതിയതായിട്ട് അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഈ വിദ്യാർത്ഥി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അപ്പോൾ ആ മെസ്സേജാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ താഴെ നോക്കിയാൽ ക്ലിക്ക് ഹിയർ ടു പ്രിന്റ് യുവർ അലോട്ട്മെന്റ് മെമ്മോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ അലോട്ട്മെന്റ് ലഭിച്ചാലും ഇത്തരം ഓപ്ഷനുകൾ തന്നെയാണ് ഡിസ്പ്ലേ ആവുന്നത് അപ്പോൾ ഇവിടെ ക്ലിക്ക് ഹിയർ ടു പ്രിന്റ് അലോട്ട്മെന്റ് മെമ്മോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ഹിയർ ടു സെലക്ട് മോഡ് ഓഫ് അഡ്മിഷൻ നിങ്ങളുടെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ താൽക്കാലികമായിട്ടാണോ അഡ്മിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടാണോ അഡ്മിഷൻ എടുക്കുന്നത് ടെമ്പററി ഓർ പെർമനന്റ് എന്ന് സെലക്ട് ചെയ്യാൻ പറ്റും അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങളുടെ അഡ്മിഷൻ ഏതാണെന്ന് ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ നിർബന്ധമായിട്ടും പെർമനന്റ് അഡ്മിഷൻ ആണ് എടുക്കേണ്ടത് നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കോളേജിലും കൂടി അടക്കുക നിങ്ങളുടെ ഡോക്യുമെന്റുകളൊക്കെ കോളേജ് ആവശ്യപ്പെടുന്ന പ്രകാരം സബ്മിറ്റ് ചെയ്യുക അതല്ല നിങ്ങൾ ടെമ്പററി ആണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ കോളേജുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ അഡ്മിഷൻ കൺഫേം ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇവിടെ കോളേജുമായി ബന്ധപ്പെട്ട് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക ടു പ്രിന്റ് യുവർ കൺഫർമേഷൻ സ്ലിപ്പ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൺഫർമേഷൻ ക്ലിക്ക് സ്ലിപ്പ് ലഭിക്കുന്നതുമായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ സ്റ്റാറ്റസും ഇതുപോലെ കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ ടെമ്പററി അഡ്മിഷൻ ആണ് എടുത്തത് അപ്പോൾ മോഡ് ഓഫ് അഡ്മിഷൻ ചൂസൺ ബൈ ദ സ്റ്റുഡന്റ് ടെമ്പററി അഡ്മിഷൻ എന്ന് കാണിക്കും അതുപോലെ തന്നെ കോളേജിൽ നിന്നും ടെമ്പററി അഡ്മിഷൻ കൺഫേം ചെയ്തുകൊണ്ടാണ് ഇവിടെ ടെമ്പററി അഡ്മിറ്റഡ് എന്ന് കാണിക്കുന്നത് ഇത്തരത്തിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ കാണുവാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഇതാണ് MG സർവകലാശാലയുടെ രണ്ടാം അലോട്ട്മെന്റുമായി ബന്ധപ്പെടുത്തിയിട്ട് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അതിനുള്ള മറുപടി നമ്മൾ നൽകുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സപ്പോർട്ടും കൂടി ചെയ്യുക ഇത്തരം വീഡിയോകൾ വേഗത്തിൽ ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി.